ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ഏതാണ്? നിങ്ങൾക്കറിയാമല്ലോ, ഹോബിറ്റ് ആൻഡ് ലോർഡ് ഓഫ് ദി റിംഗ് എന്ന വലിയ മൂവി സീരീസിന്റെ കഥ പറയുന്ന 18-ാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മൂവി സീരീസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും 1-ാം ഭാഗം മുതൽ നിങ്ങൾ കേട്ടിരിക്കണം. കാരണം അത്രത്തോളം ഇൻട്രസ്റ്റിംഗും ത്രില്ലിംഗും ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇത്. ഓരോ പാർട്ടിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുകളിൽ ഒരു ഐ ബട്ടൺ വന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ പാർട്ടും ഒരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് കാണാൻ കഴിയും. കഴിഞ്ഞ പാർട്ടിൽ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലിഗോളാസ്, ഗിമി ഇവർ മൂന്ന് പേരും കൂടി ചേർന്നിട്ട് ആ ഒരു മലയിടുക്കിലെ ഗുഹയുടെ ഉള്ളിലേക്ക് പോവുകയാണല്ലോ. അവിടെയുള്ള ഏറെ ഒരു കൂട്ടരുണ്ട് അവരുടെ സഹായം ചോദിക്കാനായിട്ട്. ചെറിയൊരു ഭയം ഉണ്ടെങ്കിലും അവർ മൂന്ന് പേരും കൂടി ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഈ സമയത്തെല്ലാം വളരെ വ്യത്യസ്തമായ കാഴ്ചകളും ഇവർ മൂന്ന് പേരും കാണുന്നുണ്ട്. അവർ മുന്നോട്ട് പോകുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാഴ്ചകളാണ് കാണുന്നത്. എന്താണെന്നല്ലേ, അതായത് തലയോട്ടികൾ, മനുഷ്യരുടെ എല്ലും കൂടുകൾ. ഇടുങ്ങിയ ഒരു പാതയിലൂടെ അവരിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് എന്തോ മുട്ടത്തോട് പൊട്ടുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അറാഗോൺ ഇപ്പൊ ഗിമ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ താഴേക്ക് നോക്കല്ലേ. പക്ഷെ ഒരാൾ ഒരു കാര്യത്ത് നോക്കല്ലേ എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് നോക്കുകയല്ലേ എല്ലാവരും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഗിമി ഒന്ന് താഴേക്ക് നോക്കി. എന്താ കണ്ടത്? നിറയെ തലയോട്ടികളായിരുന്നു. പിന്നീട് അവരെല്ലാവരും മുന്നോട്ടേക്ക് നീങ്ങുക തന്നെ ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വിശാലമായ ഒരു ഹാളിലേക്കാണ് അവരെത്തിപ്പെട്ടത്. അതിന്റെ ഉള്ളിൽ വെച്ച് അവർ കേൾക്കുന്നുണ്ടായിരുന്നു, അവരിങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ പിന്നിലായിട്ട് എന്തൊരു രൂപം വന്ന് നിൽക്കുകയാണ്, ഒരു മനുഷ്യന്റെ ആത്മാവ് തന്നെ ആയിരുന്നു. അതായത് ഈ ഒരു സങ്കേതം എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യരുടെ ആത്മാക്കള്, ഗതി കിട്ടാത്ത ആത്മാക്കള് കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ്. ആ ആത്മാക്കളുടെ രാജാവാണ് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആ രാജാവ് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഇപ്പൊ നമ്മുടെ അറാഗോൺ പറയുകയാണ്, നിങ്ങളുമായിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെടാൻ, ഒരു കരാറിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആ ആത്മാവ് പറയുകയാണ്, ഞങ്ങളുമായിട്ട് കരാറുണ്ടാക്കാനാണോ നീ വന്നത്? എങ്കിൽ അത് നടക്കില്ല. ഞങ്ങൾ ഗോണ്ടൂറിലെ യഥാർത്ഥ രാജാവുമായിട്ട് മാത്രമേ കരാറിൽ ഏർപ്പെടൂ. നിങ്ങൾ മൂന്ന് പേരെയും ഞങ്ങളിപ്പോ കൊല്ലാൻ പോവുകയാണെന്നിപ്പോ ആ ആത്മാക്കളെ രാജാവ് പറയുന്നുണ്ട്. മാത്രമല്ല അവരുടെ ചുറ്റുമായിട്ട് ഒരുപാട് ആത്മാക്കൾ ഇങ്ങനെ വരികയാണ്. ആത്മാക്കളുടെ ആ ഒരു രാജാവ് ഈ അറാഗോണിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ വരികയാണ് കേട്ടോ. ലിഗോളാസും അതുപോലെ തന്നെ അമ്പ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ അമ്പ എന്താ പറയാ, ഒരു പുകയിലൂടെ പോകുന്നത് പോലെ അതിന്റെ ദേഹത്ത് തട്ടുന്നത് പോലും ഇല്ല. അറാഗോണ്ട വാളുണ്ടല്ലോ, അത് ആ ആത്മാവിന്റെ ശരീരത്തിൽ ഏൽക്കുന്നുണ്ട്. അവന്റെ ആയുധങ്ങൾ തടുത്ത് നിർത്താനും അറാഗോണ്ട വാളിന് കഴിയുന്നുണ്ട്. കാരണം എന്താ, ഗോണ്ടൂറിന്റെ യഥാർത്ഥ അവകാശി, യഥാർത്ഥ കിങ് രാജാവ് അത് നമ്മുടെ അറാഗോൺ അല്ലേ. തീർച്ചയായിട്ടും ആ ഒരു കാര്യം ആ ആത്മാക്കൾക്ക് മനസ്സിലാകുകയാണ് കേട്ടോ. ഇപ്പൊ ആത്മാക്കൾക്ക് അറാഗോൺ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവർ പിന്നെയും പിന്മാറുകയാണ്. അറാഗോൺ പറഞ്ഞു, ഞങ്ങളുമായിട്ടൊരു കരാറിലെത്തുകയാണെങ്കിൽ, ഞങ്ങളുടെ കൂടെ നിങ്ങൾ യുദ്ധത്തിന് വരികയാണെങ്കിൽ, നിങ്ങളുടെ ഈ ശാപത്തിൽ നിന്നും ഞാൻ മോചിപ്പിക്കാം. പക്ഷെ അതൊന്നും കേൾക്കാൻ അവർ തയ്യാറായില്ല. അവരെല്ലാം അവർ പിന്നോട്ടേക്ക് വലിയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഭൂമി ഉണ്ടല്ലോ പതിയെ കുലുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് തലയോട്ടികൾ അങ്ങോട്ടേക്ക് പൊഴുകി വരികയാണ്. എങ്ങനെയൊക്കെയോ ലിഗോളാസ്, അറാഗോൺ, കിമി ഇവർ മൂന്ന് പേരും ആ ഒരു തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയ അറാഗോൺ ദൂരെയായിട്ട് ഒരു കാഴ്ച കാണുകയാണ്. ഒരു ചെറിയ ഗ്രാമം, അത് മുഴുവൻ കത്തി എരിയുന്നു. കൊള്ളക്കാരായിരുന്നു സൗറോണിന് വേണ്ടി, അവന് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നവരായിരുന്നു. മനുഷ്യരെവിടെയൊക്കെയുണ്ടോ അവരെയൊക്കെ കൊന്നുകളയാനാണ് അവർക്ക് കിട്ടിയ ഓർഡർ. തന്റെ ജനങ്ങളുടെ ആ ഒരു നാശം കണ്ടിട്ട് ഹൃദയം പൊട്ടി അവൻ അവിടെ ഇരുന്ന് പോവുകയാണ്. അതേസമയം തന്നെ അങ്ങോട്ടേക്ക് ആ ആത്മാക്കളുടെ നേതാവ് വരികയാണ്. അത് പറയുകയാണ്, നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതേ സമയം തന്നെ ഗോണ്ടർ കൊട്ടാരത്തിന്റെ മുൻപിലായിട്ട് രാക്ഷസന്മാരെല്ലാം അണിനിരന്നിട്ടുണ്ട്. അവരിപ്പോ ഒരു കുതിരയെ കൊട്ടാരത്തിന്റെ ആ ഒരു മതിലിന്റെ അടുത്തേക്കായിട്ട് ഓടിച്ചു വിടുകയാണ്. അതിന്റെ വാലിന്റെ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ എന്തോ കയറി വെച്ചിട്ട് ഒരു ശവശരീരം കെട്ടി വെച്ചിട്ടുണ്ട്. അത് മറ്റാരുടേതുമായിരുന്നില്ല, രാജാവിന്റെ ഇളയ മകനായിട്ടുള്ള ഫാരാബിന്റെ ശവശരീരമായിരുന്നു. കണ്ടിട്ട് അവിടെയുള്ള എല്ലാവരും വളരെയധികം ദുഃഖത്തിലായിരുന്നു പോവുകയാണ്. മാത്രമല്ല ഒരുപാട് തലകളുണ്ട് ഇവരുടെ ഈ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് വന്ന് വീഴുന്നു. വലിയ വലിയ കവണകൾ ഉപയോഗിച്ച് ഇങ്ങോട്ടേക്ക് എത്തിച്ചതാണത്. രാക്ഷസന്മാർ തന്നെയാണ് അത് ചെയ്തത്, ചിതോപ്പിക്കാൻ വേണ്ടിട്ട് തന്നെ. തന്റെ ഇളയ മകൻ മരിച്ച കാര്യം ഗോണ്ടോറിലെ രാജാവ് മനസ്സിലാക്കുകയാണ് കേട്ടോ. തന്റെ മരണത്തിലൂടെ അത് തിരിച്ചറിയുമെന്ന് ഈ ഫാരാമ്പിന്റെ അടുത്ത് ഗന്ദാൽഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് അതുപോലെ തന്നെ നടന്നു. ഇളയ മകൻ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനുണ്ടല്ലോ വിങ്ങി കരയുകയാണ്, എന്റെ പരമ്പര ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു, ഇനി എനിക്കൊന്നും ബാക്കിയില്ല. ഇവിടെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ മുൻഭാഗത്തേക്ക് ഓടി പോവുകയാണ്. അപ്പോഴാണ് കൊട്ടാരത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്ന ആ രാക്ഷസ കൂട്ടത്തെ ആ ഒരു രാജാവ് കാണുന്നത്. അവന് ഉറപ്പായിരുന്നു ഇനി ജയിക്കാൻ കഴിയില്ല എന്ന്. എന്നിട്ട് അവൻ എന്താ അറിയോ ചെയ്തത്, അവിടെ ഉണ്ടായിരുന്ന പടയാളികൾക്ക് പറയുകയാണ്, നിങ്ങളെല്ലാം മരിക്കാൻ പോവുകയാണ്, വേണമെങ്കിൽ രക്ഷപ്പെട്ട് ഓടിക്കോളൂ എന്ന്. ഒരു രാജാവിന് പറ്റിയ പണിയാണോ അത് എന്ന് അങ്ങോട്ടേക്ക് വന്ന ഗന്ദാൽഫ് ആ രാജാവിനെ തലക്കടിച്ചവിടെയാണ്. കാരണം ഇവനെ പോലെ ഉള്ളവരുണ്ടായിട്ടുണ്ടെങ്കിൽ രാജ്യം നശിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഗന്ദാൽഫ് അവനെ അടിച്ചപ്പോഴും ആരും ഒരു പടയാളികളും അങ്ങോട്ടേക്ക് വന്നില്ല. ഗന്ദാൽഫ് നിർദ്ദേശം കൊടുക്കുകയാണ്, തിരിച്ചടിക്കാൻ തയ്യാറായിക്കോളൂ, യുദ്ധത്തിന് തയ്യാറായിക്കോളൂ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന സൈനികര് കവടകൾ തയ്യാറാക്കുകയാണ്. അവര്
ജനിച്ചും അങ്ങോട്ടേക്ക് കല്ലുകൾ അയക്കുകയാണ്. അവിടുത്തെ ഓരോ രാക്ഷസന്മാരും കല്ലുകൾക്കിടയിൽപ്പെട്ട് മരിക്കുന്നുണ്ട്. മനുഷ്യരൊന്ന് മുന്നിട്ട് നിൽക്കുമെന്ന് കണ്ടപ്പോ അങ്ങോട്ടേക്ക് നാസ്ഗൂൾസ് ഉണ്ടല്ലോ, അവര് ഡ്രാഗണുമായിട്ട് വരികയാണ്. മനുഷ്യരെ ഓരോരുത്തരെയും പിടിച്ച് ആ വലിയ കോട്ടയുടെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയാണ്. ഇപ്പോ രാക്ഷസന്മാരുടെ രാജാവ് ചോദിക്കുന്നുണ്ട്, മെയിൻ കവാടം എന്തേ പൊളിക്കാത്തത്? ഈ സമയത്ത് മറ്റൊരു രാക്ഷസൻ വന്ന് പറയുകയാണ്, അത് ഭയങ്കര ഉറപ്പാണ്, പൊട്ടിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അവരുടെ രാജാവ് പറയാണ്, അങ്ങനെയാണോ, എന്നാൽ ഒരു കാര്യം ചെയ്യ്, ചെന്നായുടെ തല കൊണ്ടുണ്ടാക്കിയ ആ ഒരു ആയുധമുണ്ടല്ലോ അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. ഇപ്പൊ കുറെ മൃഗങ്ങള് വലിയ രാക്ഷസന്മാരൊക്കെ തള്ളിയിട്ട് എന്തോ വലിയൊരു ആയുധം അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കടൽ കൊള്ളക്കാർ മറ്റൊരു വഴിയിലൂടെ ഗോണ്ടോർ സാമ്രാജ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആ ഒരു നദിയുടെ തീരത്തായിട്ട് അറോഗോൺ, ലിഗോളാസ്, ഗിമി ഇവർ മൂന്ന് പേര് നിൽക്കുന്നുണ്ട്. അവരിപ്പോ നദിയിലൂടെ പോകുന്ന ആ കൊള്ളക്കാരത്ത് പറയാണ്, മര്യാദക്ക് അവിടെ നിന്നോ, കാല് കുത്താൻ പാടില്ല. ഈ കൊള്ളക്കാരൊക്കെ ഇവർ മൂന്ന് പേരെയും കണ്ടിട്ട് ചിരിക്കുകയാണ്, നിങ്ങൾ മൂന്ന് പേരും കൂടി നമ്മൾ എന്ത് കാട്ടാനാ പറഞ്ഞ് തീരുന്നതിന് മുന്നേ ആത്മാക്കളുടെ ആ ഒരു പടയാളികൾ ഉണ്ടല്ലോ, അവരിപ്പോ ഈ കൊള്ളക്കാരുടെ നേരേക്ക് വാളും കുന്തങ്ങളുമായിട്ട് വരികയാണ് കേട്ടോ. അവരുടെ ആ ഒരു വരവ് കണ്ടപ്പോ തന്നെ ഈ കൊള്ളക്കാരുടെ ഫീസ് ഏകദേശം പോയിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഫ്രോഡോയും കൊണ്ട് ഗൊള്ളം ആ വലിയ പർവ്വതം ഉണ്ടല്ലോ, അഗ്നിപർവ്വതത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചതിയിലൂടെയാണ്, എങ്ങനെയെങ്കിലും ഫ്രോഡോയെ കൊടുക്കണം. അതിനായിട്ട് ഒരു തുരങ്കപാത ഇപ്പൊ ഗൊള്ളം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലൂടെ പോയാലേ ഇനി ആ ഒരു പർവ്വതത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്ന് ഗൊള്ളം പറയുന്നുണ്ട്. അപ്പോ അതിലൂടെ തന്നെ ഫ്രോഡോ പോകുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഗൊള്ളോമിനെ കാണാനില്ല. ഫ്രോഡോയ്ക്ക് മനസ്സിലായി ഗൊള്ളോം ചതിച്ചിട്ടുണ്ടെന്ന്. മാത്രമല്ല എന്തൊക്കെയോ ശബ്ദങ്ങൾ ഫ്രോഡോ ഇപ്പൊ കേൾക്കാനും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഫ്രോഡോയെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ അവന്റെ കൂടെ സാം ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കാണ്. ഇപ്പോ ഇതേ സമയം തന്നെ സാം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സാമിന് മനസ്സ് മാറിയിട്ടുണ്ട്, തിരിച്ചു വരികയാണ് അവന്. ഇതേ സമയം തന്നെ ഫ്രോഡോ ആ ഒരു കോട്ടയല്ല തുരങ്കത്തിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കാണല്ലോ, പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. ഈ സമയത്താണ് എൽഫ് രാജകുമാരി അതായത് ലേഡി ഗലാഡ്രിയൽ കൊടുത്ത ആ ഒരു സമ്മാനത്തെ കുറിച്ച് ഇപ്പൊ ഫ്രോഡോ ഓർക്കുന്നത്. എന്തോ ഒരു ജലമായിരുന്നു, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടെങ്കിൽ ആ സമയത്ത് നീ ഈ ജലം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ജലം എടുക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഭീമാകാരമായിട്ടുള്ള കുറെ എട്ടുകാലികൾ വരുന്നത്. ഈ ഒരു ജലത്തിന്റെ പ്രകാശം കൊണ്ട് അവറ്റകളെ ഇപ്പൊ ഫ്രോഡോ ആട്ടി ഓടിക്കുകയാണ് കേട്ടോ. മറ്റൊരു സ്ഥലത്തേക്ക് ചാടി ഇറങ്ങുകയാണ് പിന്നീട് ഫ്രോഡോ. പേടിച്ചു പോയ ഫ്രോഡോ ശരീരമെല്ലാം തളർന്നു നിൽക്കുകയാണ്. ഇപ്പൊ അവന്റെ മേത്തേക്ക് ഗൊള്ളോം ചാടി വീഴുകയാണ്, അവനെ ഉപദ്രവിക്കുകയാണ്. അവന്റെ കയ്യിൽ നിന്നും ആ ഒരു മോതിരം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഫ്രോഡോ അവന്റെ ശക്തി വീണ്ടെടുത്ത് ഗൊള്ളോമിനെ തിരിച്ച് ആക്രമിക്കുകയാണ്. ആ ഒരു ഫൈറ്റിൽ ഗൊള്ളോം ആ ഒരു മലയുടെ മുകളിൽ നിന്നും താഴേക്ക് തെന്നി വീഴുകയാണ് കേട്ടോ. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഗോണ്ടോറിൽ ഇപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓർക്കുകൾ ഈ മനുഷ്യരുടെ പടയോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയം അവരുടെ രാജാവ് ഉണ്ടല്ലോ, അതായത് ഫാറാമിറിന്റെ മൃതദേഹവുമായിട്ട് ആ കോട്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. എന്തിനെന്നല്ലേ, ശവസംസ്കാരങ്ങളും ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടത്താനായിട്ട് തന്നെ ഇതേ സമയത്ത് താഴെ ഉണ്ടായിരുന്ന ഓർക്കുകൾ പ്രധാനപ്പെട്ട കവാടം അവരുടെ ആ ഒരു ആയുധം ഉപയോഗിച്ചിട്ട് തകർക്കുകയാണ്. പിന്നീട് അതിന്റെ ഉള്ളിലെ കയറി വന്നത് ഭീമാകാരമായിട്ടുള്ള രാക്ഷസന്മാരായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യ പോരാളികളെ മുഴുവൻ അവർ അടിച്ച് തെറിപ്പിച്ചു കളയുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഗുഹയുടെ ഉള്ളിൽ ഫ്രോഡോ ഇപ്പൊ ഒറ്റയ്ക്കാണ്. അവന് കാണാൻ കഴിയുന്നുണ്ട് തിളച്ചു മറിയുന്ന ആ ഒരു അഗ്നിപർവ്വതത്തിന്റെ പ്രകാശങ്ങൾ. അപ്പൊ അവൻ അതിനെ ലക്ഷ്യമാക്കിയിട്ട് ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ് കേട്ടോ. പക്ഷെ അവനെ പിന്തുടർന്ന് വന്നിട്ടുള്ള ഒരു എട്ടുകാലി അവനെ കുത്തി മയക്കി വീഴ്ത്തുകയാണ്. അതിന്റെ വശം ഉള്ളിൽ ചെന്നതുകൊണ്ട് തന്നെ ഫ്രോഡോയ്ക്കൊന്ന് അനങ്ങാൻ വരെ കഴിയുന്നില്ല. ഇപ്പൊ ആ ഒരു എട്ടുകാലി അതിന്റെ വല ഉപയോഗിച്ച് ഫ്രോഡോയിനെ പൊതിയാണ്. കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇപ്പൊ ഒരാൾ വരികയാണ്, മറ്റാരുമല്ല ഫ്രോഡോയുടെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള സാം തന്നെ. സാമിന്റെ കയ്യിൽ ഫ്രോഡോയുടെ ആ ഒരു പ്രകാശത്തിന്റെ കുപ്പി ഉണ്ടായിരുന്നു. സകല ധൈര്യം എടുത്തുകൊണ്ട് തന്നെ സാം ആ ഒരു ജീവിയെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വലിയൊരു പോരാട്ടം തന്നെ നടക്കുകയാണ് കേട്ടോ. ആ ചെറിയൊരു ഹോബിത്ത് അവസാനം ആ ഒരു എട്ടുകാലിയെ ഉപദ്രവിക്കുകയാണ്. അവന്റെ വാളുകൊണ്ട് അതിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പതിയെ തിരിച്ചു പോവുകയാണ്. പെട്ടെന്ന് തന്നെ സാം പോയി നോക്കുമ്പോൾ ഫ്രോഡോ ബോധം കെട്ടുകിടക്കുകയാണ്. അവൻ മരിച്ചു എന്ന് തന്നെ സാം വിചാരിച്ചു, ഒരനക്കം പോലെ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ചില ഓർക്കുകൾ വരുന്നതായിട്ട് ഈ സാമിന് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ ഒളിച്ചു നിൽക്കുകയാണ് ഒരു പാറയുടെ പിന്നിലായിട്ട് സാം. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഓർക്കുകൾ അവിടെ മരിച്ചു കിടക്കുന്ന ഫ്രോഡോയെ കാണുകയാണ്. ആ രാക്ഷസന്മാർ ഫ്രോഡോയെ ഒന്ന് പരിശോധിച്ച് നോക്കി, അവർക്ക് മനസ്സിലായി ഈ ഫ്രോഡോ മരിച്ചിട്ടില്ല എന്ന്. ഈ രാക്ഷസന്മാർക്ക് അറിയായിരുന്നു എട്ടുകാലികൾ കുത്തിയിട്ടുണ്ടെങ്കിൽ ബോധം മാത്രമേ നഷ്ടമാവുകയുള്ളൂ, ജീവൻ പോകില്ല. അങ്ങനെ ഇപ്പൊ ആ ഒരു രാക്ഷസന്മാർ ഫ്രോഡോയും അവിടെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതെല്ലാം അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്ന സാം കണ്ടിരുന്നു കേട്ടോ. അവൻ വിചാരിക്കുകയാണ്, ഹാവ് എന്റെ ചങ്ങാതി മരിച്ചില്ലല്ലോ, അവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ അവരെ പിന്തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇതേ സമയം തന്നെ ഗോണ്ടോറിൽ ഘോരമായ യുദ്ധം രാക്ഷസന്മാരും മനുഷ്യന്മാരും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് ഒരു കാര്യം ഈ ഗന്ദാൾഫിന്റെ അടുത്ത് നമ്മുടെ പിപ്പിൻ ഓടി വന്ന് പറയുകയാണ്. അതായത് പിപ്പിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അതായത് ഫാറാമിർ പൂർണ്ണമായിട്ടും മരിച്ചിട്ടില്ല, ചെറിയ ജീവന്റെ ഒരു കണിക അവന്റെ ശരീരത്തിലുണ്ട്, അത് അവന്റെ അച്ഛനും അറിയാം. എന്നിട്ടും അവനെ ദഹിപ്പിക്കാൻ പോവുകയാണ് ആ മനുഷ്യൻ. ഈ കാര്യം ഇപ്പോ ഗന്ദാൾഫിന്റെ അടുത്ത് വന്നിട്ട് പിപ്പിൻ പറയുകയാണ്. പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് നേരെ മേലേക്ക് പോവുകയാണ്. ആ സമയത്താണ് ഇവരുടെ മുന്നിലേക്ക് ഒരു നാസ്ഗുൾ വന്ന് നിൽക്കുന്നത്, അതിന്റെ ഡ്രാഗന്റെ പുറത്തായിട്ട്. ആ നാസ്ഗുൾ ആരാണെന്നോ, അതായത് ഒരു പുരുഷനെ കൊണ്ടും കൊല്ലാൻ സാധിക്കാത്ത ഈ 9 നാസ്ഗുൾസിന്റെ നേതാവായിട്ടുള്ള ഒരു നാസ്ഗുൾ. സൗറോൺ എന്ന അന്ധകാരത്തിന്റെ ചക്രവർത്തി ഉണ്ടല്ലോ, ഈ നാസ്ഗുളിന് വളരെയധികം ശക്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗന്ദാൾഫിന്റെ ആ ഒരു മാന്ത്രിക വടി
തന്നെ ഈ ഒരു ടഗ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് വലിയൊരു കുഴലിൻ്റെ ഒരു ഈ ഒരു നാസ്ഗുൽ കേൾക്കുകയാണ് കേട്ടോ. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറന്നുപോയി. നോക്കുമ്പോൾ എന്താ, റോഹാനിലെ പടയാളികൾ, ഒരു പറ്റം ചെറുപ്പക്കാർ, പോരാളികൾ എത്തിയിരിക്കുന്നു. അവരുടെ രാജാവായ, റോഹലിന്റെ രാജാവായ തിയോഡന്റെ കീഴിൽ അവരെല്ലാവരും അണിനിരന്ന് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വളർത്തുമകളായിട്ടുള്ള ഐവിനും ആ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഹെൽമെറ്റ് ധരിച്ച് തന്റെ അച്ഛനെ കാണാതെ ഒളിച്ചിരിക്കുകയാണ് ഐവിൻ. ഐവിന്റെ കൂടെ തന്നെ മെറിയും ഉണ്ടായിരുന്നു. നല്ല ആത്മവിശ്വാസം കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു പടയാളികൾ ഉണ്ടല്ലോ, നേരെ ഓർക്കുകൾക്ക് നേരെ പോവുകയാണ്. അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ ഓർക്കുകൾ ഒന്ന് പേടിച്ചു പോവുകയാണ്. അവരുടെ ഇടയിലൂടെ ഈ മനുഷ്യരുടെ കുതിരകൾ, റോഹൻ പടയാളികളുടെ കുതിരകൾ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഫാറാമറിന്റെ അച്ഛൻ, അതായത് ഗോണ്ടോറിന്റെ രാജാവ്, അവന്റെ മൃതദേഹം ദഹിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അതേ ഒരു മൃതദേഹത്തിന്റെ ആ ഒരു ചിതയിലേക്ക് തന്നെ അയാളും കയറി നിന്നിട്ടുണ്ട്. ദേഹത്തേക്ക് എണ്ണ വെച്ചിട്ടുണ്ട്. രണ്ടുപേരെയും ഒരുമിച്ച് തീ കൊളുത്താൻ വേണ്ടിട്ട് അവിടെയുള്ള പടയാളികൾക്ക് പറയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ഗന്ധാൽഫും പിപ്പിനും എത്തുന്നത്. അങ്ങോട്ടേക്ക് എത്തിയ ഗന്ധാൽഫ് ആ ചിതയിൽ നിന്നും രാജാവിനെ തട്ടി താഴെ ഇടുകയാണ് കേട്ടോ. അതേസമയം തന്നെ പിപ്പിൻ ആ ഒരു ചിതയിലേക്ക് ചാടി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും ഫാറാബറിനെ തള്ളി താഴെ ഇടുകയാണ്. പക്ഷെ ആ രാജാവ് ഇവരെ എതിർക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ആ ഒരു ശ്രമത്തിൽ അയാൾക്ക് തീ പിടിക്കുകയാണ്. ശരീരം മുഴുവനായിട്ട് തീ പിടിച്ച് ഫാറാമിറിന്റെയും ബോറോമിറിന്റെയും അച്ഛനുണ്ടല്ലോ വെന്ത് മരിക്കുകയാണ് അവിടെ വെച്ചിട്ട്. ആ രാജാവിന് കിട്ടിയ ഏറ്റവും ചെറിയ ശിക്ഷയായി പോയിരുന്നു ആ മരണം. ഇതേ സമയത്ത് ഗോണ്ടോറിന്റെ ആ കൊട്ടാരത്തിന്റെ പുറത്ത് വെച്ചിട്ട് ആ ഒരു വലിയ സൈന്യം ഉണ്ടല്ലോ, റോഹാനിലെ പോരാളികൾ ഓർക്കുകളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ ഓർക്കുകളെ തോൽപ്പിച്ചു എന്ന് കരുതിയപ്പോഴുണ്ട് മറ്റൊരു വലിയൊരു പട വരുന്നു. കാട്ടാളന്മാരുടെ വലിയൊരു സൈന്യം. അവരുടെ ഏറ്റവും വലിയ ആയുധം എന്തായിരുന്നു എന്നോ, മല പോലെ വളർന്നു നിൽക്കുന്ന ആനകളായിരുന്നു. അതിന്റെ നീണ്ട കൊമ്പുകളായിരുന്നു. അതിന്റെ അഗ്രഭാഗത്തെല്ലാം കൂർത്ത കമ്പികൾ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അവർ. ആ ആനകളെ കണ്ട സമയത്ത് തിയോഡൻ രാജാവും അതുപോലെ തന്നെ റോഹാനിലെ പോരാളികളും ചെറുതായിട്ടൊന്ന് പതറിപ്പോവുകയാണ്. പിന്തിരിഞ്ഞോടിയില്ല കേട്ടോ. റോഹാനിലെ രാജാവ് പറയുകയാണ് നേരെ അവർക്ക് നേരെ നിന്ന് പോരാടുമെന്ന്. അങ്ങനെ ആ പോരാളികൾ മുഴുവൻ ആനകൾക്ക് നേരെ പോവുകയാണ്. ഒരുപാട് പേരെ ആനകൾ ആ കൊമ്പ് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കളയുന്നുണ്ട്. മാത്രമല്ല ഈ ആനകളുടെ പുറത്തായിട്ട് കാട്ടാളന്മാരുടെ ഒരു സൈന്യം ഉണ്ടായിരുന്നു. ധൈര്യമായിട്ട് തന്നെ ഇവർ പോരാടുകയാണ്. പക്ഷേ ഒരുപാട് റോഹാനിലെ പോരാളികൾ മരിച്ചു വീണുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ചിലർ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഓരോ ആനകളെയും കൊന്നു വീഴ്ത്തുന്നുണ്ട്. ആ സമയത്താണ് തിയോഡൻ രാജാവ് ഒരു കാര്യം കാണുന്നത്. അദ്ദേഹത്തിന്റെ വളർത്ത് മകളായിട്ടുള്ള ഐവിൻ അതാ യുദ്ധം ചെയ്യുന്നു, കൂടെ തന്നെ പിപ്പിനും ഉണ്ട്. പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ്. അവൾ എങ്ങനെയാണ് ഈ ഒരു യുദ്ധമുഖത്തേക്ക് എത്തിയത്? ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ആ നാസ്ഗുൽ പോരാളി, അതായത് നാസ്ഗുലിന്റെ രാജാവ് എത്തുകയാണ്. ഇത്തനായിട്ടുള്ള ആ ഒരു രാജാവ് താഴെ വന്നിറങ്ങിയിട്ട് ഈ റോഹൻ രാജാവ് തിയോഡനെ തട്ടി വീഴ്ത്തുകയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ കുതിരയെല്ലാം തെറിച്ചു പോവുകയാണ്. ശരീരം ആകെ തളർന്നു പോയി. പിന്നീട് തിയോഡൻ രാജാവിനെ കൊല്ലാനായിട്ട് തന്നെ ആ ഒരു ഡ്രാഗൺ നിലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് ആ ഡ്രാഗന്റെ മുന്നിലേക്കായിട്ട് നമ്മുടെ പെൺകരുത്ത് വന്ന് നിൽക്കുന്നത്. അവള് പറയുകയാണ്, എന്റെ അച്ഛനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ആരായാലും ശരി, ഞാൻ കൊന്നു കളഞ്ഞിരിക്കും. ഇപ്പൊ നാസ്ഗുൾ പറയുകയാണ്, പുഴുവെ എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കട എന്ന്. നാസ്ഗുലിന് അറിയില്ലായിരുന്നു അതൊരു പെണ്ണാണെന്ന്. ഇതേ സമയത്ത് തന്നെ നാസ്ഗുലിന്റെ ആ ഒരു ഡ്രാഗണ് ഐവിനെ കടിക്കാനായിട്ട് തന്നെ വരുന്ന സമയത്ത് അവൾ വേഗത്തിൽ മാറി നിൽക്കുകയാണ്. എന്നിട്ട് അവളുടെ ആ ഒരു മൂർച്ചേറിയ വാളുകൾ കൊണ്ട് ഡ്രാഗന്റെ കഴുത്ത് വെട്ടിമുറിച്ച് കളയുകയാണ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ നാസ്ഗുലിന്റെ രാജാവ് ഭൂമിയിലേക്ക് വന്ന് നിലം പൊത്തി വീഴുകയാണ് കേട്ടോ. അവന്റെ കയ്യിലുണ്ടായിരുന്ന വലിയ എന്തോ ഒരു ആയുധം ഉപയോഗിച്ചിട്ട് ഈ ഐവിന് നേരെ വീശുന്നുണ്ട്. അവളുടെ പടച്ചട്ടയെല്ലാം പൊട്ടിച്ചിതറിയിട്ടുണ്ട്. അവള് തെറിച്ചു പോയി വീണിട്ടുണ്ട്. നിലത്ത് വീണെടുക്കുന്ന ഐവിന്റെ അടുത്തായിട്ട് ആ നാസ്ഗുൽ രാജാവ് പറയുകയാണ്, എടാ വിഡ്ഡി, ഒരു ആണിനോ ഒരു പുരുഷനോ എന്നെ കൊല്ലാനാകില്ല. ഇതേ സമയത്ത് ആ നാസ്ഗുലിന്റെ പുറകിൽ നിന്നും ആരോ ഒരാൾ കുത്തുകയാണ്. തിരിഞ്ഞു നോക്കിയ പാര മെറിയായിരുന്നു അത്. ഈ നാസ്ഗുൽ രാജാവിന്റെ ദേഹത്തേക്ക് കത്തി കുത്തിയ ആ മെറിയുടെ കൈ ഉണ്ടല്ലോ ആകെ പൊള്ളി പോവുകയാണ്. അവൻ അവിടെ തളർന്നു വീഴുകയാണ്. പക്ഷെ ആ ഒരു നാസ്ഗുൽ രാജാവ് അവിടെ ഇരുന്ന് പോയി. തൽക്ഷണം തന്നെ നമ്മുടെ ഐവിൻ രാജകുമാരി ഉണ്ടല്ലോ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവളുടെ ഹെൽമെറ്റ് ഒരു വലിച്ചെറിയുകയാണ്. എന്നിട്ട് ആ നാസ്ഗുലിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഞാനൊരു പുരുഷനല്ലടാ, ഞാനൊരു പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് അവന്റെ മുഖത്തേക്ക് തന്നെ വാള് കുത്തി കയറ്റുകയാണ്. പിന്നീട് സംഭവിച്ചത് അവന്റെ ശരീരം മുഴുവനായിട്ട് ഊർന്ന് മറ്റെങ്ങോട്ടേക്ക് പോവുകയാണ്. അതായത് ഒരു പൂർണ്ണ നാശം തന്നെയായിരുന്നു ആ നാസ്ഗുലിന് സംഭവിച്ചത്. ഇതേ നേരം തന്നെ യുദ്ധമുഖത്തിലേക്ക് മറ്റൊരു കൂട്ടരും കൂടെ എത്തുകയാണ്. അറാഗോൺ, ലിഗോലാസ്, ഗീമി, അവരുടെ കൂടെ ആരുണ്ട്? ആത്മാക്കളുടെ ആ ഒരു പട തന്നെ ഉണ്ടായിരുന്നു. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, ആ ഒരു യുദ്ധം പിന്നീട് അവർ നിഷ്പ്രയാസം വിജയിക്കുകയാണ്. യുദ്ധമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഓർക്കുകൾ ജീവനിൽ ഭയന്ന് പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. ഇപ്പൊ ആത്മാക്കളുടെ നേതാവ് അറാഗോണിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ പറഞ്ഞതുപോലെ നിനക്ക് വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്തു, ഇനി ഞങ്ങൾ ചോദിച്ച കാര്യം ഞങ്ങൾക്ക് താ. ഗോണ്ടോറിലെ യഥാർത്ഥ അവകാശി, ഗോണ്ടോറിലെ രാജാവ് അവർക്കിപ്പോ കൊടുക്കുകയാണ് ശാപമോക്ഷം കൊടുക്കുകയാണ്. നിങ്ങൾ മഹത്തായ ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി തന്നത്. നിങ്ങളുടെ ഈ ഒരു ശാപത്തിൽ നിന്നും നിങ്ങൾ മോചിക്കപ്പെടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ലോകത്തിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്ന് ആ ആത്മാക്കൾക്ക് അറാഗോൺ പറയുകയാണ്. അതേസമയം തന്നെ ആത്മാക്കൾക്ക് ശാപമോക്ഷം ലഭിച്ചു. അവരവിടെ നിന്നും മറ്റേതോ ലോകത്തിലേക്ക് മാഞ്ഞു പോവുകയാണ്. പിന്നീട് ആ ഒരു യുദ്ധക്കളത്തിൽ വെച്ച് തളർന്നു കിടക്കുന്ന മെറിനെയും അതുപോലെ തന്നെ ഐവിനെയും എല്ലാവരും കണ്ടെത്തുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സകൾ കൊടുക്കുകയാണ്. കാരണം അവർ പൂർണ്ണമായിട്ടും അങ്ങനെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല, ചില വലിയ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ നേരം തന്നെ മറ്റൊരു സ്ഥലത്ത്, അതായത് ആ വലിയ അഗ്നിപർവ്വതം ഉണ്ടല്ലോ, അതിന്റെ അടുത്തായിട്ട് രാക്ഷസന്മാരുടെ ചെറിയൊരു കോട്ടയുണ്ട്. അങ്ങോട്ടേക്കായിട്ട് റോഡോയെ അവർ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്.
ഉണ്ടായിരുന്നല്ലോ, അതായത് ഫ്രോഡോ ബോസം കെട്ടി കെടുക്കായിരുന്നല്ലോ എട്ടുകാലി കുത്തിയത് കൊണ്ട്, എല്ലാം ഈ രാക്ഷസന്മാര് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ ദേഹത്തുള്ള വസ്ത്രങ്ങളൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. അവന്റെ ആ ഒരു വസ്ത്രത്തിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന രാക്ഷസന്മാര് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയാണ്, എനിക്കിത് വേണം എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞ്. ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഈ രാക്ഷസന്മാരുടെ ശ്രദ്ധ മാറിയല്ലോ. ആ സമയത്ത് നമ്മുടെ സാമ് ഇങ്ങോട്ടേക്ക് പതുങ്ങി എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ അതിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അവിടെ വെച്ച് അവൻ ഫ്രോഡയെ രക്ഷിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ ഫ്രോഡയെ ഒരാൾ തിന്നാൻ നിൽക്കുകയായിരുന്നു. ഒരു രാക്ഷസൻ അവനെ പുറകിൽ നിന്ന് കുത്തി കൊന്നിട്ടാണ് ഫ്രോഡയെ സാമ് രക്ഷിക്കുന്നത്. പെട്ടെന്ന് തന്നെ സാമ് പോയിട്ട് ഫ്രോഡയുടെ കെട്ടു എല്ലാം അഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഫ്രോഡോ അവന്റെ കീശയിൽ കഴുത്തിലേക്ക് ആ ഒരു മോതിരം തപ്പി നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്രോഡോ പറയുകയാണ്, അത് എന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു, ആ രാക്ഷസന്മാരെ അത് എടുത്തു തന്നു. ഇപ്പൊ സാമ് പറയുകയാണ്, ഇല്ല അത് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല, അത് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് സാമ് അത് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ വിചാരിച്ചു നീ മരിച്ചു എന്ന്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത് നശിപ്പിക്കാനായിട്ട് തന്നെ. ഇപ്പൊ ഫ്രോഡോ പറയുന്നുണ്ട്, സാം ആ റിങ് നീ എനിക്ക് തിരിച്ചതാ. സാമ് ആ മോതിരം പിന്നീട് പതിയെ ഫ്രോഡോയ്ക്ക് നേരെ നീട്ടുകയാണ്. പക്ഷെ സാമിന് അത് കൊടുക്കാനുള്ള ആ ഒരു മനസ്സ് ഇല്ലായിരുന്നു കേട്ടോ. കാരണം അറിയില്ലേ, ആ ഒരു മോതിരത്തിന്റെ ശക്തി തന്നെ, അതിന്റെ മതിഭ്രമം തന്നെ. പെട്ടെന്ന് തന്നെ ഫ്രോഡോ ആ ഒരു മോതിരം തട്ടിപ്പറിച്ച് വാങ്ങുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതിനെ ഞാൻ തന്നെ ചുമന്നോളാം, അതിന്റെ ഭാരത്തെ ഞാൻ തന്നെ സഹിച്ചോളാം. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഫ്രോഡോയുടെ കയ്യിലേക്ക് ഈ ഒരു മോതിരം എത്തിപ്പെട്ടത് എന്ന്. കാലം കാത്തു വെച്ചത് തന്നെയായിരുന്നു. അത് നശിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യൻ അത് ഈ ഫ്രോഡോ തന്നെയായിരുന്നു. അവനതിനെ ത്വരണം ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറപ്പ് ഗന്ധാൽഫിനുണ്ടായിരുന്നു. പിന്നീട് അവര് രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി യാത്രയാകുന്നു കേട്ടോ. അപ്പൊ അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട്, അതായത് പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് പുറത്ത് കടക്കാൻ കഴിയില്ല, അതുകൊണ്ട് രാക്ഷസന്മാരുടെ അതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയ അവർ രണ്ടുപേരും ചെറിയ ചെറിയ കുന്നുകളൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. പിന്നീട് അവർ വലിയൊരു കാഴ്ച കാണുകയാണ്, അതായത് ആ വലിയ അഗ്നിപർവ്വതം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് കടക്കണമെങ്കിൽ 10,000 ഓർക്കുകളുടെ ഒരു ഗ്രാമമുണ്ട്, അത് കടന്നിട്ട് വേണം പോവാന്. ഗ്രാമം എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് ഞാനൊരു നിഷ്കളങ്കത കൊണ്ടുവരുന്നില്ല, അതായത് അവരുടെ ആ ഒരു ക്യാമ്പ്. അത് കണ്ടപ്പോ തന്നെ ഫ്രോഡോയ്ക്കും സാമിനും മനസ്സിലായിട്ടുണ്ട്, ഈ വഴി കടന്നു പോകല് അത്ര നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന്. കൊട്ടാരത്തിൽ വെച്ച് യുദ്ധമെല്ലാം ജയിച്ചനല്ലോ, എല്ലാവരും തമ്മിൽ ഒരു ചർച്ച നടക്കുകയാണ്, എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന്. അതായത് ഇവർക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു ഫ്രോഡോയും സാമും മരിച്ചിട്ടില്ല, അവരെ മോതിരം നശിപ്പിക്കാനായിട്ട് തന്നെ അഗ്നിപർവ്വതത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം. ഈ സമയത്താണ് അറാഗോൺ ഒരു കാര്യം ഇവരെടുത്ത് എല്ലാവരുടെ പറയുന്നത്, അതായത് അഗ്നിപർവ്വതത്തിന്റെ ചുവട്ടിലായിട്ട് ഈ ഓർക്കുകളുടെ വലിയൊരു നിര തന്നെയുണ്ട്, അല്ലെങ്കിൽ അവരുടെ വലിയൊരു പട തന്നെയുണ്ട്. ഫ്രോഡോയ്ക്കും സാമിനും അതിലൂടെ കടന്നു പോകൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല സൗറോന്റെ കണ്ണുകൾ ആ ഒരു ഭാഗം എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതിന് പ്രതിവിധിയായിട്ട് ഒരേ ഒരു കാര്യമേ ഇനി ചെയ്യാനുള്ളൂ, അവരുടെ ആ ഒരു കവാടമുണ്ടല്ലോ അങ്ങോട്ടേക്ക് നമ്മുടെ എല്ലാവരുടെയും സൈന്യമായിട്ട് പോവുക, ആ ഓർക്കുകളുടെയും അതുപോലെ തന്നെ സൗറോന്റെയും ശ്രദ്ധ തിരിക്കുക, അവരുടെ ശ്രദ്ധ ഞങ്ങളുടെ മേലെ ആയിരിക്കും. ആ സമയത്ത് ഫ്രോഡോയ്ക്കും സാമിനും അതിലൂടെ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഈ തീരുമാനം അത്ര നല്ലൊരു കാര്യമൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം എങ്ങോട്ടേക്കാ പോകാൻ പോകുന്നത്? ഓർക്കുകളുടെ സാമ്രാജ്യത്തിലേക്ക്. എണ്ണാൻ കഴിയുമോ അവരുടെ എണ്ണത്തെ? പക്ഷേ എല്ലാവരും അതിന് സമ്മതിക്കുകയാണ്. കാരണം ഫ്രോഡോയും സാമും അവരവിടെ എത്തിയിരിക്കണം, ആ മോതിരം നശിപ്പിച്ചിരിക്കണം. പിന്നീട് ആ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അറാഗോൺ ഉണ്ടല്ലോ, നേരെ പോവുകയാണ്. ഗന്ധാൽഫ് എടുത്തു വെച്ച സൗറോന്റെ ആ ഒരു കണ്ണുകൾ കാണുന്ന ഗോളം ഉണ്ടല്ലോ, അതിപ്പോ അവൻ ധൈര്യമായിട്ട് തന്നെ കൈകളിലേക്ക് എടുക്കുകയാണ്. പതിയെ പതിയെ അതിലൂടെ സൗറോന്റെ കണ്ണുകൾ ഇപ്പൊ അറാഗോൺ കാണാൻ തുടങ്ങി. ഇപ്പൊ അറാഗോൺ പറയുകയാണ്, കുറെ കാലമായി നീ എന്നെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് നിന്റെ ദിവസങ്ങൾ ഇതാ എണ്ണപ്പെട്ട് കഴിഞ്ഞു, നിന്നെ നശിപ്പിക്കാനായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ സൈന്യവും. ഈ സമയത്ത് സൗറോന്റെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ട്. വല്ലാത്തൊരു അലർച്ചയായിരുന്നു അത്, വല്ലാത്തൊരു ചിരിയായിരുന്നു അത്, അട്ടഹാസമായിരുന്നു അത്. ഇതേ സമയം തന്നെ ആ ഒരു അഗ്നിപർവ്വതത്തിന്റെ അടിഭാഗത്തേക്കായിട്ട് ഫ്രോഡോയും സാമും ഈ ഓർക്കുകളുടെയൊക്കെ ശ്രദ്ധ തിരിച്ച് അവരുടെ ഇടയിലൂടെ ആയിട്ട് അവരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പല അപകടങ്ങളിലും ഇവർ രണ്ടുപേരും ചെന്ന് ചാടുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഫ്രോഡോയെ സാമ് രക്ഷിക്കുന്നുണ്ട്. ഫ്രോഡോയ്ക്ക് വളരെയധികം ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോവാണ്. അങ്ങനെ ഏകദേശം രക്ഷപ്പെട്ടു എന്ന് കഴിഞ്ഞപ്പോ അവർ ശരീരത്തിൽ നിന്നും ആ ഒരു വസ്ത്രങ്ങളെല്ലാം ഓർക്കുകളുടെ മുഖംമൂടി എല്ലാം വാരി വിളിച്ചെറിയുകയാണ്. പക്ഷെ ആ ഒരു പ്രദേശം എപ്പോഴും സൗറോന്റെ ആ ഒരു കണ്ണുകൾ ഉണ്ടല്ലോ അതിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു നോട്ടം അല്ലെങ്കിൽ ആ ഒരു കണ്ണുകൾ ഇപ്പൊ നേരെ ഇവരുടെ നേർക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സാം ഫ്രോഡയെ തള്ളി മാറ്റുകയാണ്. ഒരു പാറയുടെ മറവിലായിട്ട് ഇവർ രണ്ടുപേരും ഒളിച്ചു നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ അറാഗോണും ലിക്കോളാസും ബാക്കിയുള്ള റോഹാലിന്റെ പോരാളികളും ഗന്ധാൽഫും എല്ലാവരും കൂടി ചേർന്നിട്ട് നേരെ എത്തിയിട്ടുണ്ട്. എവിടെ? ആ കവാടത്തിലേക്ക്. സൗറോണുമായിട്ട് ഒരു സന്ധിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അതായത് ഇതൊന്നും അല്ല നമ്മുടെ അറാഗോണിന്റെ പദ്ധതി, അതായത് സൗറോണിന്റെയും ഓർക്കുകളുടെയും എല്ലാവരുടെയും ശ്രദ്ധ കുറച്ചു നേരം ഈ ഒരു സൈന്യത്തിനോടും ഈ ഒരു ഭാഗത്തേക്കുമായിട്ട് തിരിക്കണം. ഇപ്പോ ആ വലിയ കവാടം തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും സൗറോന്റെ ഒരു പ്രതിനിധി പുറത്തേക്ക് വരികയാണ്. വല്ലാത്തൊരു രൂപം തന്നെയായിരുന്നു കേട്ടോ അത്, കണ്ടാൽ തന്നെ ഭയാകും. ഇപ്പൊ അവന്റെ അടുത്ത് സന്ധി സംസാരിക്കാനായിട്ട് ഇവരെല്ലാവരും പോവുകയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അവനൊന്നും കൂസാക്കത് തന്നെ എല്ലാം നശിപ്പിക്കും എന്നൊരു ഭാവത്തിൽ തന്നെയാണ് കേട്ടോ അവൻ നിൽക്കുന്നത്. അവന്റെ ഈ സംസാരമൊക്കെ കേട്ട സമയത്ത് അറാഗോണ്ട് വല്ലാതങ്ങ് ചൊറിഞ്ഞു വരികയാണ്. പതിയെ വാളൂരി അവന്റെ അടുത്തേക്കായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഓരോ കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് അവസാനം വാളൊരറ്റ വീശലാണ്. കണ്ടാൽ തന്നെ പേടി തോന്നിക്കുന്ന ആ ഭീകരരൂപിയുടെ തലയുണ്ടല്ലോ നിലത്തേക്ക് നിഷ്പ്രയാസം വീണു പോവുകയാണ്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, ചർച്ച അവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ആരംഭമാണ് വലിയ യുദ്ധത്തിന്റെ ആരംഭം. റോഹല്ല സൈദിയിൽ
ഗോണ്ടോറും ഗോണ്ടോറിലെ സൈനികരും എല്ലാവരും മന്ത്രവാദികളും അറാഗോണും ലിഗോളാസ് ഗിമി അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരും വട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ അഗ്നിപർവ്വതത്തിന്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് ഫ്രോഡോയും സാമും. അവർക്കിപ്പോ അതിനെ നേരിട്ട് കാണാനും കഴിയുന്നുണ്ട്. പക്ഷെ ഉള്ള കാര്യം പറയട്ടെ, ഈ ഫ്രോഡോയ്ക്ക് ഒരടി പോലും നടക്കാൻ കഴിയുന്നില്ല. അവൻ അവിടെ തളർന്ന് വീണ് പോവുകയാണ്. കാരണം ഒരു തരി വെള്ളം കുടിച്ചിട്ട് ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായിരിക്കുന്നു. മാത്രമല്ല ആ ഒരു പ്രദേശത്തിന്റെ അസാമാന്യമായ ചൂടും. ഇപ്പൊ രണ്ടും കൽപ്പിച്ച് സാം ഇപ്പൊ ഫ്രോഡോയെ അവന്റെ തോളിലേക്ക് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു മല ഇങ്ങനെ കയറുകയാണ്. കവാടത്തിന്റെ മുന്നിലായിട്ട് റോഹാനിലെ പടയാളികൾ, ഗോണ്ടൂരിലെ പടയാളികൾ ഇവരെ എല്ലാവരെയും ചുറ്റി വന്നിട്ടുണ്ട്. ആര്? ഓർക്കുകളുടെ പതിനായിരക്കണക്കിനുള്ള പോരാളികൾ. 100% അല്ല, 110% ഉറപ്പാണ് ഈ യുദ്ധത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല. കുറച്ചു നേരത്തേക്ക് ഇവരോട് പ്രതിരോധിക്കാൻ മാത്രമേ ഇവർക്ക് കഴിയുള്ളൂ. പക്ഷെ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രദ്ധ തിരിക്കുക. അത് മാത്രമാണ്. രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ജയിക്കണമെങ്കിൽ ആ ഒരു മോതിരം നശിച്ചേ മതിയാവൂ. പക്ഷെ ആരും പേടിച്ചില്ല കേട്ടോ. പൊരിഞ്ഞ പോരാട്ടം തന്നെ. വലിയ രാക്ഷസന്മാരുണ്ട്, ചെറിയ രാക്ഷസന്മാരുണ്ട്, ഭീകര രൂപികളുണ്ട്. എല്ലാവരുടെ അടുത്തും എരുപോലെ പോരാടുകയാണ് ഇവര്. നിപർവ്വതത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഫ്രോഡോയും സാമും. ഈ സമയത്ത് ഈ ഫ്രോഡോയ്ക്ക് നേരെ ഒരാൾ ചാടി വീഴുകയാണ്. മറ്റാരുമല്ല, ഗൊള്ളമായിരുന്നു. അവൻ ആ വീഴ്ചയിൽ അന്ന് മരിച്ചിട്ടില്ലായിരുന്നു. സാമിന്റെ ഷോൾഡറിൽ നിന്നും ഇപ്പൊ ഫ്രോഡോ താഴേക്ക് വീഴുകയാണ് കേട്ടോ. ഈ ഫ്രോഡോ പിന്നീട് ഒന്നും നോക്കിയില്ല, സകല ശക്തി എടുത്തിട്ട് ആ ഒരു കുന്നിന്റെ മുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ സാം ഈ ഗൊള്ളോമിനെ പിടിച്ചു വെക്കുന്നുണ്ട്. അവൻ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഗൊള്ളോമിനെ അടിച്ച് വീഴ്ത്താനും വാളുപയോഗിച്ച് പ്രതിരോധിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഫ്രോഡോ ഒന്നും നോക്കിയില്ല, ക്ഷീണമോ ശരീരത്തിന്റെ വല്ലായികയോ ഒന്നും നോക്കുന്നില്ലായിരുന്നു. അവൻ ആ കുന്ന് ഓടി കയറുകയാണ്. അവന്റെ പിന്നാലെ തന്നെ സാമു ഉണ്ട്. ആ ഒരു ഗേറ്റ് കടന്നിട്ട് സാം, അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള തുരങ്കമായിരുന്നു, അതിന്റെ ഉള്ളിലേക്ക് സാം ഇങ്ങനെ പതിയെ പോയി നോക്കുമ്പോ ഉറക്കരെ വിളിക്കുന്നുണ്ട്, ഫ്രോഡോ നീ എവിടെയാണ്, നീ എവിടെയാണ്, വിളി കേൾക്കടാ. ആ ഒരു തുരങ്കത്തിന്റെ അഗ്രഭാഗത്തായിട്ട്, അതായത് അവിടം വരെ ആ ഒരു പാലമുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് വലിയ കുഴിയാണ്, അതിന്റെ താഴെ അഗ്നിപർവ്വതത്തിന്റെ ദ്രാവകമാണ്, അതിന്റെ തുമ്പത്തായിട്ട് ഫ്രോഡോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് താഴേക്ക് നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് സാം എത്തുന്നുണ്ട്. സാം ഉറക്കനെ വിളിച്ച് പറയുകയാണ്, ഫ്രോഡോ അത് താഴെ കയറി അത് നശിപ്പിച്ചു കളാ. ഇതേ ഒരു അവസരം കഥയുടെ ആദ്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു ആ സമയത്ത് അന്ന് ഉണ്ടായിരുന്നത്? എൽഡ്രോഡും അതുപോലെ തന്നെ ഇസിൽഡോറും. ഇസിൽഡോർ അന്ന് ആ മോതിരം നശിപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ ആ മോതിരം ഇസിൽഡോറിനെ കീഴ്പ്പെടുത്തിയതായിരുന്നു. ഇപ്പൊ ഫ്രോഡോ സാമിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഈ മോതിരം അത് എന്റേതാണ്, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഞാൻ അത് നശിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫ്രോഡോ ആ ഒരു മോതിരം അവന്റെ വിരലിലേക്ക് അണിയുകയാണ് കേട്ടോ. സാം പരമാവധി അവതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ തടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ആ മോതിരം ഫ്രോഡോ കയ്യിലിട്ടാൽ എന്താണ് സംഭവിക്കുക? ആ മോതിരത്തിന്റെ പ്രസൻസ് അത് എവിടെയാണ് ഉള്ളത്? അത് കറക്റ്റായിട്ട് തന്നെ സൗറോണ് മനസ്സിലാവും. അത് മനസ്സിലായി. സൗറോണ്ട് ആ കണ്ണുകൾ ഉണ്ടല്ലോ, അത് നേരെ ഇപ്പോ ആ ഒരു കൊടുമുടിയിലേക്ക്, അഗ്നിപർവ്വതത്തിലേക്ക് വരികയാണ്. അവിടെ പറന്ന് കളിക്കുന്ന നാസ്ഗുൾസ്, ഡ്രാഗൺസ് എല്ലാവരും ഇപ്പൊ നേരെ ആ ഒരു പർവ്വതത്തിലേക്ക് വരികയാണ് മോതിരം വീണ്ടെടുക്കാനായിട്ട് തന്നെ. യുദ്ധകളത്തിലാണെങ്കിലോ മനുഷ്യര്, എറാഗോൺ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോരാടുന്നുണ്ട്. ചിലവരൊക്കെ മരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ആ മോതിരം കയ്യിൽ അണിഞ്ഞത് കൊണ്ട് തന്നെ ഫ്രോഡോ അപ്രത്യക്ഷമായിട്ടുണ്ട്. അവന്റെ കാൽപ്പാടുകൾ ഇപ്പൊ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റാരുമല്ല, ഗൊള്ളോമായിരുന്നു അത്. ഗൊള്ളോം ഇപ്പൊ ഫ്രോഡോയുടെ മേലെ ചാടി വീഴുകയാണ്. അവനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അവന്റെ ആ കാൽപ്പാദം വെച്ചായിരുന്നു ഗൊള്ളോം അവനെ മനസ്സിലാക്കിയത്. എന്നിട്ട് ഗൊള്ളോം എന്ത് ചെയ്തെന്ന്, ഈ ഫ്രോഡോയുടെ കൈവിരൽ തന്നെ പിടിക്കുകയാണ്. എന്നിട്ട് ആ ഒരു വിരൽ കടിച്ച് മുറിച്ച് ആ ഒരു വിരൽ പുറത്തേക്ക് വലിക്കുകയാണ്. മുറിഞ്ഞു പോയ ഫ്രോഡോയുടെ വിരലിൽ നിന്നും ആ ഒരു മോതിരം ഇപ്പൊ ഗൊള്ളോം എടുക്കുകയാണ് കേട്ടോ. ഗൊള്ളോമിന്റെ ആ സമയത്ത് ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഈ സൗറോണിനെക്കാട്ടും ആ മോതിരത്തിനോട് വല്ലാത്തൊരു അടങ്ങാത്ത ആഗ്രഹം ഈ ഗൊള്ളോമിനാണെന്ന്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫ്രോഡോ ഈ ഗൊള്ളോമുമായിട്ട് മൽപ്പിടുത്തം നടക്കുകയാണ്. അങ്ങനെ അവസാനം അവർ ആ ഒരു പാലത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പാറയുടെ തുഞ്ചത്തിൽ നിന്നും താഴേക്ക് വീഴുകയാണ് കേട്ടോ. വീഴുന്ന സമയത്തും ഗൊള്ളം ആ ഒരു മോതിരം അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ പറയുന്നുണ്ട്, മൈ പ്രീഷ്യസ്, എന്റെ പ്രിയപ്പെട്ടതേ, എന്റെ ഹൃദയമേ എന്നൊക്കെ പറയുമ്പോഴേക്കും ഗൊള്ളം ചെന്നിട്ട് ആ ഒരു അഗ്നി കുണ്ടത്തിലേക്ക് വീഴുകയാണ് കേട്ടോ. അപ്പോഴും അവൻ ആ ഒരു മോതിരത്തെ ഉയർത്തി പിടിക്കുന്നുണ്ട്. ഇത്രം അവിടെ തീരുകയാണ്, അവനവിടെ വെന്ത് നശിക്കുകയാണ്. ആ ഒരു മോതിരം തീയോട് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴും പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ സാം ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന് നോക്കുകയാണ്. അവൻ വിചാരിച്ചു അവന്റെ കൂടെ തന്നെ, അതായത് ഗൊള്ളോമിന്റെ കൂടെ തന്നെ ഫ്രോഡോയും താഴേക്ക് വീണെന്ന്. അവൻ കരഞ്ഞുകൊണ്ട് വന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പാരകൃഷ്ണത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഫ്രോഡോ. പെട്ടെന്ന് തന്നെ സാം അവന് കൈ കൊടുക്കുകയാണ്, എഴുന്നേൽപ്പിക്കുകയാണ്. ഇതേ സമയം ഈ യുദ്ധക്കളത്തിൽ ഓരോരുത്തരായിട്ടും തോറ്റുകൊണ്ടിരിക്കുകയാണ്. അറാഗോണ്ട് നെഞ്ചത്ത് തന്നെ ഒരു ഭീകരജീവിയുടെ കാല് വരെ എത്തിയിട്ടുണ്ട്. അപ്പോഴും ആ ഒരു മോതിരം അഗ്നികുണ്ഡത്തിൽ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പതിയെ പതിയെ അത് ഉരുകാൻ ആരംഭിച്ചു. അങ്ങനെ അവസാനം അത് പൂർണ്ണമായിട്ടും ഉരുകി തീരുകയാണ്. പിന്നെ എന്താണ് സംഭവിക്കുക അത് ഞാൻ പറയണ്ടല്ലോ. അന്ധകാരത്തിന്റെ ആ ഒരു ചക്രവർത്തിക്ക് അവനൊരിക്കലും പുറത്ത് വരില്ല. ഇനി അവന് പുറത്ത് വരാൻ കഴിയില്ല. അവന്റെ കണ്ണുകളുണ്ടല്ലോ, അവന്റെ കോട്ടയുണ്ടല്ലോ, പൊട്ടിച്ചെതിറി പോവുകയാണ്. ഓർക്കുകളുടെ മാസ്റ്റർ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അവരിനി എന്താണ് ചെയ്യുക? പേടിച്ച് പിന്തിരിഞ്ഞു ഓടുകയാണ്. മാത്രമല്ല ഈ ഓർക്കുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഉണ്ടായിരുന്ന മൺപ്രദേശം ഉണ്ടല്ലോ,
ഉണ്ടായിരുന്നല്ലോ അതിടിഞ്ഞ് താഴേക്ക് പോവുകയാണ്. ഓർക്കുകളുടെ യുഗം അവിടെ തീരുകയാണ്. അങ്ങനെ ആ വലിയ യുദ്ധത്തിൽ ഇവരെല്ലാവരും ജയിച്ചിരിക്കുന്നു. പോരാടാൻ ഇനി ഒരു ഓർക്കു പോലും ബാക്കിയില്ല. എല്ലാം നശിച്ചു കഴിഞ്ഞു. ആ മോതിരം നശിച്ചു കഴിഞ്ഞു. സൗറോൺ എന്ന അന്ധകാരത്തിന്റെ ചക്രവർത്തി നശിച്ചു കഴിഞ്ഞു. എല്ലാം നശിച്ചു കഴിഞ്ഞു. നീ പർവ്വതമുണ്ടല്ലോ അതും പൊട്ടിത്തെറിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് നോക്കിയിട്ടപ്പോ ഗന്ദാൽഫ് കരയുകയാണ്. എല്ലാവരും കരയുകയാണ്. എന്തുകൊണ്ടാണ് അവർ കരയുന്നത്? കാരണം അവിടെ അവരുണ്ട്, ഫ്രോഡോ ഉണ്ട്, സാം ഉണ്ട്. അതിൽപ്പെട്ട് അവർ രണ്ടുപേരും മരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കരയുകയാണ് അവരെല്ലാവരും. അതേസമയം തന്നെ ആ അഗ്നിപർവ്വതത്തിന്റെ അവിടെ എന്താ സംഭവിക്കുന്നത്? ഫ്രോഡോയും സാമും കൂടെ രക്ഷപ്പെട്ടിട്ട് ഒരു കല്ലിന്റെ പുറത്തായിട്ട് കയറി നിൽക്കുന്നുണ്ട്. അവർക്ക് ആ കല്ലിന്റെ താഴേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഒരു നദി ഒഴുകുന്നത് പോലെ ലാവ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും തളർന്ന് വീണിട്ടുണ്ട് അവിടെ. ആ സമയത്താണ് ഗന്ദാൽഫിന് എന്തോ ഒരു സന്ദേശം ലഭിക്കുന്നത്. അതായത് ഫ്രോഡോയും സാമും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ മാന്ത്രിക വിദ്യയില് ഒരുപാട് പരുന്തുകൾ അങ്ങോട്ട് അയക്കുകയാണ്. അദ്ദേഹം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന തളർന്നു കിടന്ന ഫ്രോഡോയും സാമിനെ എടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് വരികയാണ്. നന്മയുടെ സമാധാനത്തിന്റെ ആരംഭിക്കാൻ പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞു ഫ്രോഡോയ്ക്ക് ബോധം വന്നു. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ആരാ? ഗന്ദാൽഫിനെ. എത്ര ദിവസമായി അദ്ദേഹത്തെ പിരിഞ്ഞിട്ട്. അദ്ദേഹത്തിന് കണ്ട സമയത്ത് തന്നെ ഫ്രോഡോയുടെ മുഖത്ത് ആ ചിരിയുണ്ടല്ലോ, അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അവന്റെ അടുത്തേക്ക് ആയിട്ട് ഇപ്പൊ മെറിയും പിപ്പിനും വരികയാണ്. എന്താ പറയാ, കുട്ടികൾ കളിക്കുന്നത് പോലെ അവർ മൂന്ന് പേരും സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചിങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ അങ്ങോട്ടേക്ക് ലിഗോളാസ്, അറാഗോൺ, ഗിമി എല്ലാവരും വരികയാണ്. സങ്കടം കൊണ്ട്, സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണു നിറയുകയാണ് കേട്ടോ. അവസാനം അങ്ങോട്ടേക്ക് ഈ ഫ്രോഡോയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഫ്രോഡോ, ആ ഒരു മോതിരം നശിപ്പിക്കാൻ തന്നെ കാരണമായിട്ടുള്ള സാം അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവരുടെയും കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു സംഭവം ഇനി നടക്കാൻ പോവുകയാണ്. റിട്ടേൺ ഓഫ് ദി കിങ്, രാജാവിന്റെ തിരിച്ചു വരവ്. നമ്മുടെ അറാഗോൺ ഗോണ്ടോറിന്റെ ചക്രവർത്തിയായിട്ട് സ്ഥാനമേൽക്കാൻ പോവുകയാണ്. കിരീടദാനം നടത്തിക്കൊടുത്തത് മറ്റാരുമല്ല, നമ്മുടെ ഗന്ദാൽഫ് തന്നെയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോ അതിഗംഭീരമായ ആ ഒരു വിരുന്നിലേക്ക് ഒരു കൂട്ടം ആൾക്കാർ വരികയാണ്. നമ്മുടെ ലിഗോളസിന്റെ കൂട്ടത്തിൽ തന്നെ, എൽഫുകൾ തന്നെ. ആ കൂട്ടത്തിൽ നമ്മുടെ എൽഫുകളുടെ പ്രധാന രാജാവായിട്ടുള്ള എൽറോഡും ഉണ്ടായിരുന്നു. ഗോണ്ടോറിന്റെ ചക്രവർത്തിക്ക് ഗോണ്ടോറിന് കിരീട അവകാശിക്ക് വേണ്ടിട്ട് ഒരു സമ്മാനം കൊണ്ടുവരുന്നിരുന്നു. എന്താണെന്നല്ലേ, അറാഗോൺ ഒരുപാട് സ്നേഹിച്ച അവന്റെ എൽഫ് രാജകുമാരി തന്നെ. അങ്ങനെ ഇപ്പോ അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് എൽഫ് രാജകുമാരിയും അറാഗോൺ ഇപ്പൊ സിംഹാസനത്തിന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ഈ സമയത്ത് അവരുടെ മുന്നിലായിട്ട് ആ നാല് ഹോബിത്തുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആരൊക്കെയാണ് നാല് ഹോബിത്തുകൾ? മെറി, പിപ്പിൻ, ഫ്രോഡോ, സാം. രാജാവാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത്. നാല് പേരും ബഹുമാനാർത്ഥം അവരുടെ തല ഇങ്ങനെ താഴ്ത്തുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അറാഗോൺ അതിനെ തടുക്കുകയാണ്. നിങ്ങളല്ല തല കുനിക്കേണ്ടത്, ഞങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ തല കുനിക്കേണ്ടത്, ഈ നാല് ഹോബിത്തുകളുടെ മുന്നിൽ. അങ്ങനെ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാ എൽഫുകളും എല്ലാ മനുഷ്യരും ഗോണ്ടോറിന്റെ ചക്രവർത്തിയായിട്ടുള്ള അറാഗോൺ എല്ലാവരും അവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സിനിമയിലെ തന്നെ ഏറ്റവും കോരിത്തരിപ്പിക്കുന്ന രംഗം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാണെന്ന് പറയും. ഒരു അതിശയത്തോട് കൂടിയായിരുന്നു ആ നാല് ഹോബിത്തുകളും ഈ ഒരു കാര്യത്തെ കണ്ടത് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോവുകയാണ്. സമാധാനത്തിന്റെ നാളുകളാണ്. ഇനി മനുഷ്യരുടെ യുഗമാണ്. നമ്മുടെ നാല് ഹോബിത്തുകളും അവരുടെ നാടായിട്ടുള്ള ഷെയർ എന്ന ആ കുഞ്ഞു ഗ്രാമം ഉണ്ടല്ലോ, പ്രകൃതിയാൽ അതിസമ്പന്നമായി കിടക്കുന്ന ആ കുഞ്ഞു ഗ്രാമത്തിലേക്ക് അവർ തിരിച്ചെത്തുകയാണ് കേട്ടോ. സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു അവർക്ക്. വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ ആ ഒരു കുഞ്ഞു ഗ്രാമത്തിലേക്ക് നാല് ചെറിയ പയ്യന്മാർ വന്ന് കയറുകയാണ് കേട്ടോ. അവിടുത്തെ ഗ്രാമവാസികൾക്ക് ഉണ്ടോ അറിയുന്നു ഇവർ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ എന്താണെന്ന്. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. നാല് പേരും കൂടി ചേർന്നിട്ട് ഒരു മദ്യശാലയിലേക്ക് ചെന്നിട്ട് കുറച്ച് കള്ളൊക്കെ കുടിച്ച് ആനന്ദിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ സാം, അവന്റെ ഒരു പ്രണയം ഉണ്ടല്ലോ, പേടിച്ച് ഭയന്ന് നിന്ന് പറയാൻ തന്നെ പേടിച്ചിരുന്ന ആ ഒരു പ്രണയം അവൻ തുറന്ന് പറയുകയാണ് ആ പെൺകുട്ടിയോട്. കാരണം കുറച്ച് ദിവസമായിട്ട് ഇവർ കടന്നുപോയ വഴികളുണ്ടല്ലോ അതിനേക്കാളും വലിയ. അങ്ങനെ സാമിന്റെയും ആ ഒരു പെൺകുട്ടിയുടെയും കല്യാണം നടക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫ്രോഡോയുടെ മുത്തശ്ശനായിട്ടുള്ള ബിൽബോ ബാഗിൻസിനെ മറന്നിട്ടുണ്ടോ നിങ്ങള്? ബിൽബോയെ മറക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഈ ബിൽബോ ബാഗിൻസിനെയും ഈ നാല് ഹോബിത്തുകളും കൂട്ടിയിട്ട് ഗന്ദാൽഫ് മറ്റേ എങ്ങോട്ടേക്ക് പോവുകയാണ്. അതായത് ഇനി ഈ ഭൂമിയിൽ എൽഫുകൾ നിൽക്കുന്നില്ല, അവരിനി സമുദ്രത്തിലേക്ക് പോവുകയാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോ ഈ മുത്തശ്ശനെ, അതായത് ഫ്രോഡോയുടെ മുത്തശ്ശനായിട്ടുള്ള ബിൽബോ ബാഗിൻസിനെ കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവരെല്ലാവരും പോവുകയാണ്. അവിടെ ഇപ്പൊ തോണികൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവസാനത്തേതാണത്, ഇനി ഒന്നില്ല. അപ്പൊ ബിൽബോ ബാഗിൻസിനെ സ്വീകരിക്കാനായിട്ട് തന്നെ അവിടെ ആരൊക്കെയുണ്ട്? ലേഡി ഗലാഡ്രിയൽ, ആ മന്ത്രവാദിനി ഉണ്ടല്ലോ, അവളുണ്ടായിരുന്നു. അവളുടെ പ്രിയതാവ് ഉണ്ടായിരുന്നു. പിന്നെ എൽഫുകളുടെ രാജാവായിട്ടുള്ള എൽറോഡ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അവർ യാത്രയിൽ ഗന്ദാൽഫും അവരുടെ കൂടെ പോവാണ്. കാരണം ഗന്ദാൽഫും ഒരു എൽഫാണ്. ഗന്ദാൽഫിനെ യാത്ര അയക്കുന്ന സമയത്ത് മെറിയും പിപ്പിനും ഫ്രോഡോയും എല്ലാവരും കരയുന്നുണ്ട്. പക്ഷെ ഒരാൾ മാത്രം കരയുന്നില്ല. ആരാണ് അയാള്? ഫ്രോഡോ തന്നെ. ഇപ്പൊ ഗന്ദാൽഫ് പോകാൻ നേരത്ത് ഫ്രോഡോയെ വിളിക്കുകയാണ്. ഈ സമയത്ത് സാമും എല്ലാവരും ഞെട്ടി പോവുകയാണ്. അതായത് ഇവരുടെ കൂടെ ഈ ഫ്രോഡോയും പോവുകയാണോ? സാമിന് അതൊരിക്കലും സഹിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പക്ഷെ ഫ്രോഡോയ്ക്ക് പോയേ മതിയാവുള്ളൂ. ഇപ്പൊ സാമിന്റെ അടുത്ത് ഫ്രോഡോ പറയുന്നുണ്ട്, ഷെയറിൽ നിനക്കായിട്ട് ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളുണ്ട്, നീ അങ്ങോട്ടേക്ക് പോവുക, എന്റെ ദൗത്യം ഇവരുടെ കൂടെ പോകല.
ആണ്. എന്തെങ്കിലുമൊക്കെ ഇനിയും ബാക്കിയുണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾക്ക് ഇനിയും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എടുത്തുകൊണ്ട് തന്നെ ഈ ഫ്രോഡോ സാമിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഫ്രോഡോയുടെ മുത്തച്ഛനായ ബിൽബോ എഴുതിയ കഥയും അതുപോലെ തന്നെ ഫ്രോഡോ എഴുതിയ കഥയുമായിരുന്നു ആ ബുക്കിലുണ്ടായിരുന്നത്. പിന്നീട് ഫ്രോഡോ ഗന്ധാൽഫിന്റെ കൂടെ ആ ഒരു തോണിയിൽ കയറിയിട്ട് സമുദ്രത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ. വിഷമത്തോടു കൂടിയാണെങ്കിൽ പിപ്പിനും മെറിനും അതുപോലെ തന്നെ സാമും ഷെയറിലേക്ക് തിരിച്ചു വരികയാണ്. സാമിന് കാത്തുകൊണ്ട് തന്നെ അവന്റെ പ്രിയ പത്നിയും അവന്റെ കുഞ്ഞു രണ്ട് മക്കളും ഉണ്ടായിരുന്നു അവിടെ. സാം ഒരു ദുഃഖത്തോടു കൂടിയാണെങ്കിലും ആ ഒരു കാര്യം മനസ്സിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി എന്റെ കുടുംബം അതാണ് എനിക്ക് വലുത്. അങ്ങനെ ആ ഒരു ചെറിയ കുടുംബം ആ ഒരു വീട്ടിലേക്ക് കയറി പോവുകയാണ്. അത് കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ കഥ ഇവിടെ തീരുകയാണ് കേട്ടോ. ഇത്ര ദിവസമായി ഈ ഒരു കഥയുമായിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഥ തീരല്ലേ, പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന്. എന്തായാലും സംഭവം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. ആ കാര്യം മാത്രം നിങ്ങൾ മറക്കരുത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സീരീസ് ചാനൽ ഉണ്ടല്ലോ, തുടർച്ചയായിട്ട് ഇനി വീഡിയോ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കഥകളുടെ ആ ബാഹ്യ ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്കും ഇഷ്ടമാണ്. ഇറ്റ്സ് മീ മലു എക്സ്പ്ലെയിനർ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.